നമ്മുടെ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് എൽ ഡി സിയുടെ എക്സാം ഇന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, എളുപ്പമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു, മാത്സ് ഒഴിച്ച് ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ പ്രൊഫഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞവർ പലരും മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ഈ ഒരു എക്സാം എഴുതി നോക്കി. ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യത്തെ തിരുവനന്തപുരത്തിൻ്റെ എക്സാം എഴുതിയപ്പോൾ കിട്ടിയ അത്രയും മാർക്ക് പോലും എനിക്ക് ഈ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് എക്സാം എഴുതിയപ്പോൾ കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ ഇരുന്നാണ് എഴുതുന്നത്. എല്ലാവരും പറയാറുണ്ട് വീട്ടിൽ ഇരുന്ന് എഴുതുമ്പം മാർക്ക് കൂടുതൽ കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പരീക്ഷ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. ജി കെ ഭാഗത്തുനിന്ന് നമുക്കറിയാം മാത്സ് നല്ല ടൈറ്റ് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ടൈറ്റ് എന്നല്ല, നമുക്ക് സമയം കിട്ടില്ല എന്നെനിക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ മലയാളത്തിലും അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെയാണ് അവർ ചോദിച്ചേക്കുന്നത്. മലയാളവും ഒരു പകുതി ടൈറ്റായിരുന്നു, അതുപോലെ തന്നെ മാത്സ് ടൈറ്റായിരുന്നു, ഇംഗ്ലീഷ് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ, ഈ പറയുന്ന കലാസാഹിത്യം എന്ന പറയുന്ന മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ വായിച്ച് എടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ, നമ്മൾ സ്ഥിരം പി എസ് സിക്ക് കണ്ടുപരിചയമുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇറങ്ങിയ ഉടനെ എല്ലാവരും പറഞ്ഞ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നത്. മറ്റ് ചോദ്യ പേപ്പറുകളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇല്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് പ്രസ്താവന രീതിയാണോ, അല്ലെങ്കിൽ ഓപ്ഷൻ എ ശരിയാണോ, അല്ലെങ്കിൽ ഓപ്ഷൻ എയും ബി ശരിയാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇതിനകത്ത് കുറച്ച് ഡയറക്റ്റ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾ പോക്സോയെ, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് നിയമങ്ങളുടെയൊക്കെ വർഷങ്ങൾ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ട് അല്ലെ അതൊക്കെ എഴുതിക്കൊണ്ടായിരിക്കാം പരീക്ഷ കഴിഞ്ഞ ഉടനെ വന്ന് പറഞ്ഞത് പരീക്ഷ എളുപ്പമായിരുന്നു എന്ന്. പക്ഷേ ചിലപ്പോൾ അവർക്ക് എളുപ്പമായിരിക്കാം, നമുക്കറിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പരീക്ഷ അത്ര എളുപ്പമല്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. എനിക്ക് വന്ന ഒരു സ്കോറിംഗ് ഇപ്പം നടന്നിരിക്കുന്നത് ഒരു 50-55 റേഞ്ച്, 55 റേഞ്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കോറിംഗ് നടത്തിയേക്കുന്നത്. കാര്യം ഈ ഒരു എക്സാമിന് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഒത്തിരി എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ പറയുന്ന തിരുവനന്തപുരം വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ എഴുതി നോക്കിയപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എനിക്ക് ഈ ഒരു എക്സാം ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. പരീക്ഷ കഴിഞ്ഞ ഉടനെ എളുപ്പമായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ പലരും ഇപ്പോൾ അത് മാറ്റി പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതൊന്നും അല്ല ആൻസർ, പലതിലും എനിക്ക് നെഗറ്റീവ്, നല്ല നെഗറ്റീവ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ മാത്സിൻ്റെ കാര്യം പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ഈ പിന്നെ തോന്നിയത് ഈ പറയുന്ന കലാസാഹിത്യത്തിൻ്റെ കുറച്ച് ഏരിയാസിൽ പ്രസ്താവന ചോദ്യങ്ങൾ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എളുപ്പമാണെന്ന് തോന്നിക്കാൻ പാകത്തിന് കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു ഈ എക്സാം. മലയാളം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഇംഗ്ലീഷ് വലിയ പ്രശ്നമില്ലായിരുന്നു. ഗ്രാമർ ഒന്നും ഒരുപാട് കണ്ട് ചോദിച്ചിട്ടില്ല. നമ്മൾ ഈ പറയുന്ന കുറേ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന കുറേ ചോദ്യങ്ങളില്ലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. വരാനുള്ള എക്സാം ഉള്ളവരും കൂടി ഇതൊന്ന് എഴുതി നോക്കുക. ഇതായിരുന്നു നിങ്ങളുടെ എക്സാം എങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക.